നമ്മുടെ ഷിപ്പ് ഈ കടലിൽ നിന്ന് എങ്ങനെയാണ് ഓടിത്തുടങ്ങുന്നത് നമ്മൾ ഒരു വീഡിയോ മുന്നേ കാണിച്ചിരുന്നു കേട്ടോ. പക്ഷെ അത് ഡെക്ക് 18-ലായിരുന്നു, കുറേ ഉയരങ്ങളിൽ നിന്നിട്ടായിരുന്നു. ഇപ്പം നമ്മൾ താഴെ ഡെക്ക് 8-ൽ വന്നിട്ട് നമ്മൾ അതൊന്നും കൂടി ഭംഗിയായിട്ട് ചിത്രീകരിക്കുകയാണ്. ഈ സംഭവം ഒരു അടിപൊളിയാട്ടോ. നമ്മുടെ ഷിപ്പ് പുറപ്പെടുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു സായം സന്ധ്യ കേട്ടോ. നല്ലൊരു അടിപൊളി മൂഡാണ് ഉള്ളത്. അപ്പോൾ ആളുകളൊക്കെ വന്ന് ഇഷ്ടംപോലെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഷിപ്പ് മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി. ഇതാ ഇപ്പോൾ നമ്മൾ കണ്ടത് പോലെ വളരെ കുറഞ്ഞ വെള്ളം മാത്രം പുറകിലേക്ക് തള്ളി വിട്ടുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ ഷിപ്പ് സ്റ്റാർട്ടായിട്ടുള്ളത്. ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് ഷിപ്പ് പോയി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വളരെ ശക്തിയോടു കൂടി വെള്ളത്തെ പുറകിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡെക്ക് 18 എന്ന് നമ്മൾ കുറച്ച് മുന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പം അതന്ന് അത്ര ക്ലിയർ അല്ലായിരുന്നു. അത് ഇപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ താഴെ വന്നിട്ട് ഡെക്ക് 8-ൽ വന്നിട്ട് കുറച്ചും കൂടി അടുത്ത്, കുറച്ചും കൂടി അടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ അടുത്താട്ടോ, നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആവുന്നേ ഉള്ളൂ, വെള്ളം ഒരുപാട് പുറകിലേക്ക് തള്ളി വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ഈ വെള്ളം പുറകിലേക്ക് തള്ളി വിടുന്നതിൻ്റെ വേഗത കുറേയും കൂടി കൂടും. അപ്പം ഷിപ്പിന് കുറച്ചും കൂടി വേഗത വരും തോന്നുന്നുണ്ട് കേട്ടോ. നന്നായി വെള്ളം കലക്കി മറിച്ചാണ് വിടുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സാധനം ഇങ്ങനെ വെള്ളത്തൂടെ പോകുമ്പോൾ നമുക്കൊരു ഷെയ്ക്കോ അത് ചെറിയ രൂപത്തിലുള്ള ഒരു ഫീലിങ്സോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളുടെ പുറകിൽ ഇപ്പം നമ്മൾ കുറേയും കൂടി മുന്നിലേക്ക് എത്തിയിട്ടോ, നമ്മൾ പുറകിൽ നമ്മൾ അകമ്പടി സേവിച്ചുകൊണ്ട് മറ്റുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം കുറേയും കൂടി സ്പീഡ് കൂടി കണ്ടോ, വെള്ളത്തിൻ്റെ ഒരു തള്ളിച്ച കണ്ടില്ലേ. എന്തായാലും ഇതിങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാട്ടോ, കടലേ കാണാൻ രസമാണ്. അപ്പം ഇത്തരം കാഴ്ചകൾ അതിലും അതിമനോഹരം. അത് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സന്ധ്യാസമയത്ത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു നിമിഷം. എന്തായാലും കാഴ്ചകൾ അതിമനോഹരമാണ്. കുറേയും കൂടിയും ശക്തിയിൽ വെള്ളത്തെ പുറകിലേക്ക് തള്ളി വിട്ടുകൊണ്ട് നമ്മളിത് ഒരു കർവ് രൂപത്തിലാട്ടോ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും സീ പോർട്ടിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് സമയമായി, അതുകൊണ്ട് തന്നെ ഷിപ്പിന് കുറച്ചും കൂടിയും വേഗത കൈവരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ചെറിയൊരു മഴേൻ്റെ ചാറലൊക്കെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ആളുകൾ കുറവുണ്ടുള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഈ കാഴ്ച ഒരു ഭയങ്കര മനോഹരമാണ്. ആദ്യം ഒരു ഭാഗത്തു നിന്നാണ് വെള്ളം വന്നിരുന്നെങ്കിൽ ഇപ്പം കണ്ടോ രണ്ട് ഭാഗത്തുനിന്ന് വെള്ളം പുറകിലേക്ക് തള്ളി വിടുന്നുണ്ട്. അതായത് ഇതിൻ്റെ മെഷീനൊക്കെ ഫുൾ സ്ട്രെങ്ത്തിൽ ഫുൾ സ്ട്രോങ്ങിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക, അതൊരു രസമല്ലേ. നമുക്ക് നമ്മളുടെ വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് കാണുമ്പോൾ ആ ഇന്നൊരു ദിവസം നമ്മളിങ്ങനെ പോയിരുന്നു എന്നുള്ളൊരു ഓർമ്മയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു സെൽഫി ഇങ്ങനെ വെറുതെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആളുകളൊക്കെ വളരെ വളരെ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. ഡെക്ക് 18-ൽ എന്തൊക്കെയാണ് പരിപാടി എന്നൊന്നും അറിയില്ല. എന്തായാലും ഷിപ്പ് ഇപ്പം വളരെ വേഗത കൈവരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏകദേശ വേഗതേൻ്റെ അടുത്തെത്തിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ വെള്ളം പുറകിലേക്ക് തള്ളി വിട്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ.
ഡെക്ക് 8-ലെ പ്രകാശങ്ങളൊക്കെ കൺ തുറന്നു കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെയാണ്. നമ്മളിത് പല പ്രാവശ്യം ഈ ഒരു ഇതിൻ്റെ ഒരു ഡെക്ക് 8-ലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സായം സന്ധ്യയിൽ ഇതാ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നു. ആളുകൾ കൂടുതൽ കൂടുതൽ നമ്മളെ ഡെക്ക് 8-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആഘോഷത്തിൻ്റെ രാവുകളാട്ടോ. രാത്രി രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷങ്ങളാണ്. അപ്പം നമ്മളിതാ ഇനി അതിൻ്റെ ആഘോഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പം എന്തായാലും കുറേയും കൂടി വെള്ളത്തെ പുറകിലേക്ക് തള്ളി വിട്ടുകൊണ്ട് നമ്മളുടെ ഷിപ്പ് വീണ്ടും കുറേയും കൂടി വേഗത കൈവരിച്ചു എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഗ്ലാസ്സിലൂടെ കാണുമ്പോൾ കാണുന്നില്ലേ ഇതേപോലെയാണ് ഉള്ള കാഴ്ച. എന്തായാലും സൂപ്പർ ആട്ടോ. ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ നേരം പോകുന്നത് അറിയേയില്ല. എന്തായാലും നമ്മൾ രാത്രി കാഴ്ചകളിലേക്കും മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്. വാ കാണാം. ഇപ്പം നമ്മൾ ഡെക്ക് 18-ലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിമനോഹരമായിട്ട് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഗെയിമാണ്, പക്ഷെ ഇഷ്ടംപോലെ ആളുകൾ അത് കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു ഗെയിമാണ് കാണിച്ചിരുന്നത്. ഇപ്പം ഇവിടെ പന്തുകൊണ്ടുള്ള ഒരു ചെറിയ ഗെയിം നടക്കുന്നുണ്ട്. അതിൻ്റെ സമ്മാനം എന്താണെന്ന് അറിയില്ല കേട്ടോ, ഞാൻ ഇപ്പം ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. എന്തായാലും പലരും ആ ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പ്രായവ്യത്യാസമോ പിന്നെ അങ്ങനെയുള്ള ഒന്നുമില്ല, ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ക്യൂവിൽ കയറി നിൽക്കുന്നു. അവരവരുടെ ചാൻസ് വരുമ്പം ആ പറഞ്ഞതുപോലെയുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കാണികളുണ്ട്. നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഇവർ മ്യൂസിക് ഇടുന്നുണ്ട്. ആ മ്യൂസിക് നമ്മൾ അതേപോലെ നമ്മളുടെ ഫുട്ടേജിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പലപ്പോഴും കോപ്പിറൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് മറ്റൊരു മ്യൂസിക് കയറ്റുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കാണിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ട് ഒറിജിനൽ സൗണ്ട് ഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൗണ്ട് കളഞ്ഞിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. അപ്പം നല്ല മ്യൂസിക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു ഗെയിമിന് വളരെ ഇപ്പം എന്താ പറയുക, വളരെ ആവേശം പകരുന്ന മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. എന്തായാലും ഗെയിം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ധൈര്യപൂർവ്വം അവരാൽ അവനവന് കഴിയുന്ന രൂപത്തിലുള്ള പന്ത് തട്ടലൊക്കെ കളിച്ച് എന്തായാലും അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാനിതാ മറ്റൊരു ഏരിയയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ചെയർ മാത്രം വലിച്ചിട്ട് ആ ചെയറിൽ ഇരുന്നു കൊണ്ട് രണ്ട് ബീറൊക്കെ അടിച്ചിട്ട് ഞാനിങ്ങനെ ഈ ഒരു അസ്തമയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല ഈ സൈഡിൽ. അപ്പം കുറേ അപ്പുറത്ത് കുറച്ച് ആളുകളെ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഈ ഭാഗത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സന്ധ്യ അടിപൊളിയാട്ടോ. ഈ ഒരു സായാഹ്നം എന്ന് പറഞ്ഞാൽ ഓരോ സായാഹ്നങ്ങളും നമുക്ക് ഷിപ്പിൽ ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് തരുന്നത്. ഒരുപാട് ഗെയിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം.